വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കാൻ ധാരണയായി. നബാർഡിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പങ്കെടുത്ത് നടന്ന ജലവിഭവ ധനകാര്യ വകുപ്പുകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമായത്. 30 കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരമാണ് പ്രവൃത്തികൾ നടക്കുക. പ്രവൃത്തിക്ക് പണം അനുവദിക്കുന്നതിന് ധനകാര്യ വകുപ്പ് സന്നദ്ധത രേഖാമൂലം അറിയിച്ചു. ഇത് സംബന്ധിച്ച് അടിയന്തര ഉത്തരവിറക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിന്റെ പ്രധാന ആവശ്യം ബജറ്റിൽ ഉൾപ്പെടുത്തി ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് നേരത്തെ ഇത് പ്രഖ്യാപിച്ചിരുന്നു. വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന് 25 കോടി രൂപയാണ് അനുവദിച്ചതെങ്കിലും ഇത് നബാർഡിൽ ഉൾപ്പെടുത്തിയതോടെ ഫണ്ട് ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടു. വെളിയങ്കോട് മുതൽ തൃശൂർ ജില്ലയിലെ ചാവക്കാട് വരെയുള്ള ഭാഗത്ത് കനോലി കനാലിന്റെ ഇരുവശത്തുമുള്ള 1000 കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധജലവും മേഖലയിലെ 100 കണക്കിന് ഹെക്ടർ പാടശേഖരത്ത് കൃഷി നടത്തുന്നതിനും സാധ്യമാകുന്നതാണ് പദ്ധതി. കൂടാതെ വെളിയങ്കോട് മാർജേരി പഞ്ചായത്തുകളിലെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതുമാണ് പദ്ധതി. 1984 ഫെബ്രുവരി 17 ചമ്രവട്ടം പാലത്തിന്റെ തറക്കല്ലിട്ട അതേ ദിവസം തന്നെയാണ് വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിനും തറക്കല്ലിട്ടത്. ചമ്രവട്ടം പദ്ധതി യാഥാർത്ഥ്യമായെങ്കിലും വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് നിർമ്മാണം ഇഴയുകയായിരുന്നു. പലതവണ നിർമ്മാണം ആരംഭിക്കുമെന്ന ഉറപ്പുകൾ പാഴ്വാക്കായെങ്കിലും സ്പീക്കറുടെ പ്രത്യേക താല്പര്യത്തെ തുടർന്നാണ് ലോക്കം ബ്രിഡ്ജിന് ഒടുവിൽ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. യോഗത്തിൽ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ, കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ ഡയറക്ടർ, ധനകാര്യ വകുപ്പ് എക്സ്പെൻഡിച്ചർ അഡീഷണൽ സെക്രട്ടറി, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരായ ടി ജമാലുദ്ദീൻ, കെ അയ്യപ്പൻ, മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ, പൊന്നാനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, പൊന്നാനി.